മലയോര മേഖലയിലെ നാല് സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മുക്കം ചന്തയ്ക്ക് തുടക്കമായി. ഓർഫനേജ് റോഡിലെ അൻസാരി കോംപ്ലക്സിൽ ആരംഭിച്ച ചന്ത നഗരസഭ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. മുക്കത്തെ നാല് സഹകരണ സ്ഥാപനങ്ങളായ മുക്കം കാർഷികോൽപ്പന്ന മാർക്കറ്റിംഗ് സഹകരണ സംഘം, കാരശ്ശേരി മേഖല വനിതാ സഹകരണ സംഘം, പ്രിയദർശിനി പ്രവാസി സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം, മുക്കം ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവർ ചേർന്നാണ് മുക്കം ചന്ത 2022 എന്ന പേരിൽ വ്യാപാരമേളയ്ക്ക് തുടക്കം കുറിച്ചത്. സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് മേള നടക്കുന്നത്. മുക്കം ഓർഫനേജ് റോഡിലെ അൻസാരി കോംപ്ലക്സിൽ ആരംഭിച്ച ചന്തയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു. കാരശ്ശേരി മേഖല വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് റീന പ്രകാശ് അധ്യക്ഷയായി. ആസ്റ്റർ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്തും മീൽമ ഐസ്ക്രീം പാർലറിന്റെയും 10 രൂപ ചായക്കടയുടെയും ഉദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയും നിർവഹിച്ചു. ജില്ലയിലെ മികച്ച സഹകാരിയായ എൻ കെ അബ്ദുറഹിമാനെ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി ആദരിച്ചു. സഹകരണ സംഘം കുന്നമംഗലം യൂണിറ്റ് ഇൻസ്പെക്ടർ ജ്യോതിഷ് കുമാർ, എൻ കെ അബ്ദുറഹിമാൻ, പ്രജിത പ്രദീപ്, എം ടി അഷ്റഫ്, യൂനുസ് പുത്തലത്ത്, വിശ്വനാഥൻ നികുഞ്ചം, ഇ കെ വിഭീഷ്, കെ ടി ശ്രീധരൻ, എ പി മുരളീധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വകുപ്പുകളുടേതുൾപ്പെടെ നിരവധി സ്റ്റാളുകളാണ് ചന്തയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. മേളയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ ആദരിക്കലും മുക്കത്തെ ഓട്ടോ തൊഴിലാളികൾക്കായി പൂക്കള മത്സരവും ഒരുക്കും. കുട്ടികൾക്കായുള്ള കളിസ്ഥലവും ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടാവും. സെപ്റ്റംബർ 6 വൈകുന്നേരം 5 മണി മുതൽ മുക്കത്തിൻ്റെ സ്വന്തം കലാകാരന്മാരുടെ നാടകഗാനങ്ങൾ, നാടകപ്രവർത്തകനും അഭിനേതാവുമായ ഗോപാലൻ കൊള്ളാർക്കണ്ടിയെ ആദരിക്കൽ എന്നിവയും നടക്കും. സമാപന ദിവസം ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. വൈകുന്നേരം 5 മുതൽ ഗസൽ സന്ധ്യയോടെ ചന്തയ്ക്ക് താൽക്കാലിക സമാപനമാവുമെന്നും സംഘാടകർ അറിയിച്ചു. വരുന്നാളുകളിൽ നഗരസഭയുടെയും വ്യാപാര സംഘടനകളുടെയും സഹകരണത്തോടെ മാസത്തിലൊരിക്കലെങ്കിലും ചന്ത എന്ന രീതിയിലുള്ള സംവിധാനത്തിന് തുടക്കം കുറിക്കുക കൂടിയാണ് ഈ ഓണക്കാല മേള കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത, മുക്കം.